പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. പാട്ടിന്റെ പൊൻകണി തീർത്ത നമ്മുടെ കോഴിക്കോട്ടുകാരി വെൽക്കം അമൃത വർഷിണി ആൺ സ്റ്റേറ്റ്. കലക്ക് തിമിർത്ത് മറിച്ച് പൊളിച്ച് കുഞ്ചി, എനിക്ക് ആകെ ആ ശ്രുതിയുടെ ഒരു സ്ഥലം മാത്രമേ
അവിടെ പല്ല അവിടെ ഇവിടെ ഒക്കെ ശകല ശ്രുതിയേ ഉള്ളു. ബട്ട് ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആടിച്ചങ്ങ് പൊളിച്ച് വേണ്ട പുതുക്കപ്പെണ്ണും ഞാൻ ഇടയ്ക്കെന്ന് വിചാരിച്ച പതുക്കെ അവിടെ വന്നിട്ട് ആ പുതുക്കപ്പെണ്ണെ അങ്ങ് പിടിച്ചോണ്ട് പോയി. ഇവരുടെ ഐഡി കംപ്ലീറ്റ് കൊളാവും. ലാസ്റ്റിൽ എടുത്തോണ്ട് വരണ്ടേ ഫ്രണ്ടിൽ ആള് കാണില്ല. അതിരിക്കട്ടെ, ഈ ഹനുവിന് എന്തിനായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ ചിരിച്ചത്? അല്ല, അവളുടെ വിചാരം അവക്ക് ആ നടുക്കിരിക്കാൻ അവസരം കിട്ടുമോ അതാണോ? അയ്യോ അതാണോ നീ ഒന്നുമല്ല, അങ്ങനെ കളിക്കണ്ട. ആദ്യം തൊട്ട് ചിരിച്ചോണ്ടേ ഇരുന്ന് അത് ചിലപ്പോ എൻജോയ് ചെയ്ത് പാടിയതായിരിക്കും അല്ലേ? സാധാരണ ഹനുവിനേക്ക് ഭയങ്കര ടെൻഷനാണ്. സ്റ്റേജ് വന്നിട്ട് അടുത്ത ബീജം നടന്നോണ്ടിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന ആള് ഭയങ്കര ചിരി. എന്താണ് ചിരിച്ചപ്പോ കൊറച്ച് കൺട്രോളും ഇല്ലാതായി? എന്തോ എന്തായാലും നന്നായിരുന്നു കേട്ടോ. കോറസ് വാസ്തു നിങ്ങളൊക്കെ നന്നായിട്ട് പാടുന്ന മൂന്ന് പേരെന്ന് പാടിക്കഴിഞ്ഞാല് കോറസ് ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട്. എനിക്ക് മോളുടെ ഇന്നത്തെ പാട്ടില് വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എടുത്ത് അറിയാൻ പറ്റിയ ഒരു വ്യത്യാസം, ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന മോളുടെ ഓപ്പൺ ത്രോട്ട് സിംഗിങ് ആണ്. അത് മോൾ ഇന്ന് ശരിക്കും ഒതുക്കി വെക്കാതെ ഈ പാട്ട് തുറന്ന് തന്നെ പാടണം. കുറേ സ്ഥലത്ത് മോൾ തുറന്നു പാടിയത് കൊണ്ടാണ് ഈ പാട്ട് നമുക്ക് നല്ല ആ ഫീൽ കിട്ടാൻ കാരണം. അതിന് സ്പെഷ്യൽ അപ്ലോസ് ഉണ്ട് മോൾ. സ്പെഷ്യലി ഈ ലൈനില്ല, നീ കിലു കിലുക്കണ വളരെ ആ ലൈൻ എങ്ങനെ മോള് പാടിയത്, അതിന് മോളുടെ ഒരു വേറൊരു ടോൺ വന്നിരുന്നു. അതൊന്ന് പാടി. നീ കിലു കിലുങ്ങണ വളയണിയടി തേനലങ്കാരി. ആ മോൾക്ക് എപ്പോഴും തുറന്നു പാടിയാൽ കൈവിട്ടു പോകുമെന്നുള്ള പേടി, ഒതുക്കി പാടുമ്പം അത് കൺട്രോളിലിരിക്കുമെന്നാണ് മോളുടെ വിചാരം. പക്ഷേ ശരിക്കുമുള്ള സത്യം എന്താന്ന് വെച്ചാൽ മോൾ തുറന്നു പാടുമ്പോഴാണ് കൈവിട്ടു പോകാതെ ഇരിക്കുക. അതാണ് ഈ പാട്ടിൽ കിട്ടിയ ഫീൽ. പക്ഷെ ഇതെല്ലാം പറഞ്ഞാലും ഇത്രയും പ്ലസ് പോയിന്റ്സ് മോൾ ഇപ്രാവശ്യം തന്നെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സ്ലിപ്സ് വന്നിരുന്നു പാട്ടിൽ. ഇത് ഓപ്പൺ ആയ സ്ഥിതിക്ക് ഇനി ഈ ഓപ്പൺ ആയി വെച്ചുകൊണ്ട് ആ സ്ലിപ്സ് വരാതെ നോക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അമൃതക്കുട്ടി, എന്താ സർ? അപ്പ അറിയാം അല്ലേ കാര്യങ്ങളൊക്കെ? എന്താ അതിനാറ്റത്? നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു ഇന്ന് പാടിയതില്. ആ ശബ്ദം തുറന്നു പാടിയത് മാത്രല്ല, പല ശ്വാസത്തിന്റെ കാര്യം, ബ്രത്ത് എടുക്കുന്ന കാര്യത്തിലായാലും എല്ലാം ഒരു പോസിറ്റീവ് ചേഞ്ച് ഇന്ന് കണ്ടു മോളുടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മോളെ തകർത്തു. താങ്ക് യു സർ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2000 ശേഷം നമ്മൾ മലയാള സിനിമയിൽ കേട്ട ഏറ്റവും ഗ്രിപ്പുള്ള ഒരു മാപ്പിളപ്പാട്ടാണ് ഇതല്ലേ? ഒരു ഒപ്പന പാട്ട്, അത്രയും ഗ്രിപ്പുള്ള ഒരു പാട്ട് അതിനുശേഷം വന്നിട്ടില്ല. അതിനു മുമ്പും കുറേ കാലം നമ്മൾ കേട്ടില്ല. ഞങ്ങളുടെ ജനറേഷനിലെ മധുവെങ്കിലും ഒക്കെയുള്ള ഞങ്ങളുടെ ജനറേഷനിലെ പാട്ടുകാരിൽ ജ്യോത്സനയും അതുപോലെ അഫ്സലും അവരുടെ രണ്ടുപേരുടെയും ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടാണ്. അവർ രണ്ടുപേരും അവരുടെ ജീവിതത്തിലെ നാഴികക്കല്ലാണ്. അതെ, മനോഹരമായിട്ട് പാടിയിരിക്കുന്ന പാട്ടാണ്. ഈ പാട്ട് എഴുതിയിരിക്കുന്ന ആരാ? കൈതപ്രം സാറാണ് എഴുതിയത്. മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രനാണ്. അപ്പൊ കൈതപ്രം സാർ എഴുതിയിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുക, അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഇതില് ഒരു മാപ്പിളപ്പാട്ടിന്റെ എല്ലാ ആ സംസ്കാരം ഉൾക്കൊണ്ട് പൂർണ്ണമായിട്ട് അത്തരം പദങ്ങൾ, സാധാരണ മലയാള ഭാഷയിൽ നമ്മൾ മാപ്പിള സാഹിത്യത്തിലുള്ള വാക്കുകൾ ചേർത്തിട്ടാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ചില വാക്കുകൾ മോള് തെറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മഹർ എന്നാണ്, മൊഹറല്ല, മഹർ മെഹർബ എന്നാണ്. കാർമുടി, കാർമുടി വണ്ടിനല്ല, ഇണന്ന് പറഞ്ഞാൽ എന്താണ്? ഇണ രണ്ടെണ്ണം അല്ലേ. അപ്പൊ നന്നായിട്ട് പാടി. ആ കോറസ് പാടിയ മക്കളെല്ലാവരും അവർ ഉഗ്രനായിട്ട് സപ്പോർട്ട് ചെയ്തു. ഒരു ഗ്രാൻഡ് പെർഫോമൻസ് ആയിരുന്നു പാട്ട്. ഞാനൊരു കാര്യം ചോദിച്ചു, ഒരു ഇവരിപ്പൊ കേട്ടോണ്ടിരുന്നു കോറസ് പാടി, ബാക്കി ഇതെല്ലാം നമ്മളെ പോലെ തന്നെ ഇവരും കേട്ടോണ്ട്. അപ്പൊ ഈ പാടിയ പാട്ടിന് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾ പറ? 9.5. എങ്കിൽ ഞാൻ തരുന്ന മാർക്ക് അമ്രൂട്സിന് 9.5 out of 10. ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത് ദേവൻ എന്തേരെ എടുത്തു? 9.5. ഇനി ഞാൻ ആരോട് ചോദിക്കണ്ടേ? ആൺകുട്ടി എന്ന പെൺകുട്ടിയോട് ഞാൻ ചോദിക്കാണ്. 9.5. കറക്റ്റ്, 9.5 out of 10. നമ്മള് മാർക്ക് ഇടേണ്ട ആവശ്യമില്ല. അതെ അല്ല, ഇതിൽ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം, നമ്മളുടെ മനസ്സെന്താണെന്ന് ഓഡിയൻസും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ അറിയാം. അപ്പം അത് നമുക്ക് എപ്പോഴും നല്ലൊരു ധൈര്യമുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പാട്ടിനനുസരിച്ച്
ഞങ്ങളിട്ടത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ഡിസ്കഷന്റെ ആവശ്യം വരുന്നില്ല, കാരണം ഞങ്ങൾ എല്ലാവരും ഒരുപോലെയാണ് ചിന്തിക്കുന്നത്. അല്ലേ അമ്രൂട്സ്? You got 28.25 out of 30. Thank you, sir. And that means Molk in the kitty in the golden crown. Thank you, sir. And you're a Mehru Bappu Kutti. Congratulations, you are awarded a golden crown. Thank you, sir.